ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെറ്റർണിറ്റി കിറ്റാണ് കേട്ടോ. ബേബീസിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഒരു കിറ്റാണ്, നമ്മുടെ ഷോപ്പിലുള്ളതാണ്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തു അല്ലാതെ ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീമുകളും ഷാംപൂവും അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെബാമെഡിൻ്റെയാണ്. നമുക്ക് ഹിമാലയോ അതുപോലെ വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വേണ്ടത് മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ജെൻറ്റിൽ വാഷ്, ബോഡി ലോഷൻ, ക്ലെൻസർ, സോപ്പ്, പൗഡർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു വൈപ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു കിളിക്കാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ടോയ്. പിന്നെ അത് ആ ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട്, നമ്മുടെ പൗഡർ പഫ്, പിന്നെ അതിൻ്റെ ബോട്ടിൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയിൽ കട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാസിഫയർ വെച്ചിട്ടുണ്ട്. പിന്നെ ടീത്തർ വെച്ചിട്ടുണ്ട്. ഒരു ബേബി കോംബ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ എടുക്കാം കേട്ടോ. നമുക്ക് എല്ലാം വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ടതുപോലെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഫീഡിങ് ബോട്ടിലാണ്, സ്റ്റീലിൻ്റെ ഒരു ചെറുത്. ഇതിങ്ങനത്തെ പല മോഡൽസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവേ സൈസിനനുസരിച്ച്. പിന്നെ ഇത് ബഡ്സ് ഉണ്ട്. പിന്നെ കുഞ്ഞുടുപ്പുകളാണ് കേട്ടോ. ജബലകൾ നമുക്ക് കെട്ടുള്ളതും കെട്ടില്ലാത്തതും ഒക്കെ ഉണ്ട്. സ്ലീവ്ലെസ് ആയിട്ടുള്ളതും ഫുൾ സ്ലീവ് ഉള്ളതും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. ഇത് മസ്ലിൻ ക്ലോത്തിൻ്റെയാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കുഞ്ഞുങ്ങൾക്കിട്ട് നിന്നാൽ വളരെ സുഖമായിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇങ്ങനത്തെ പല മോഡലുണ്ട്. നമുക്കൊക്കെ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഇത് ലങ്കോട്ടിയാണ് കേട്ടോ. അകത്ത് പാഡ് വരുന്ന ടൈപ്പ് ലങ്കോട്ടി. നമ്മൾ ആദ്യം തന്നെ ഡയപ്പറൊന്നും യൂസ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലങ്കോട്ടി. പിന്നെ അതായത് ക്യാപ്പ്, മിട്ടൻസ്, ബൂട്ടീസ് വരുന്ന കിറ്റാണ് അങ്ങനത്തെ രണ്ടെണ്ണം. പിന്നെ ബിബ് വരുന്നുണ്ട്. ഇത് ബോഡി സ്യൂട്ടാണ്. നമുക്ക് ക്യാപ്പ് ഉള്ളതും വരുന്നുണ്ട്, ക്യാപ്പ് ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള പാറ്റേൺ നോക്കി മേടിക്കാം. ഇതൊരു ഡ്രൈ ഷീറ്റാണ്. പിന്നെ ഇത് ബേബീസിനെ കുളിപ്പിക്കുന്ന ഷീറ്റാണ്. പിന്നെ ഇത് തൊട്ടൽ തുണിയാണ്. ഇതൊക്കെ പല പാറ്റേൺസ് ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ള മോഡൽ നോക്കിയെടുക്കാം. പിന്നെ ഇത് വാഷ് ക്ലോത്താണ്. നമുക്ക് കുളിപ്പിച്ചിട്ട് തുടയ്ക്കാനൊക്കെ പറ്റുന്ന ചെറിയ ക്ലോത്താണ്. ഇതുപോലത്തെ വലിയ ക്ലോത്ത് ഉണ്ട് കേട്ടോ. അതായി കാണിക്കുന്നത് വലിയൊരു ക്ലോത്താണ്. നമുക്ക് കുഞ്ഞിങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു വാഷ് ക്ലോത്താണ് ഇത്. ഇതിൻ്റെയും പല കളേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതും വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ വരുന്നതാണ്. പല കമ്പനിയുടെതും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മസ്ലിൻ്റെ ഒരു റാപ്പറാണ്. പിന്നെ ഇത് ഫേസ് ക്ലോത്താണ്. നമുക്ക് കുഞ്ഞിന് നമുക്ക് ഇങ്ങനെ തെകിട്ടി വരുന്നതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനോ ഫീഡ് ചെയ്തിട്ടൊക്കെ തുടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഫേസ് ക്ലോത്തിൻ്റെ സെറ്റാണ്. പിന്നെ ഇത് റാപ്പറാണ്. ഇത് നമുക്ക് റാപ്പ് ചെയ്യാം, ബേബീസിനെ റാപ്പ് ചെയ്ത് പുറത്തൊക്കെ കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങുന്ന നേരമൊക്കെ നമ്മൾ ഫുൾ റാപ്പ് ചെയ്താണല്ലോ കിടത്താറ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരു ടൈ ഒക്കെ വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്കിങ്ങനെ തലയൊക്കെ ഉള്ളിലോട്ട് വയ്ക്കാൻ പറ്റുന്നൊരു ക്യാപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഇതിൻ്റെയും പല മോഡലുകളും പല മെറ്റീരിയലിൽ വരുന്നതും പല പാറ്റേണിൽ വരുന്നതും ഒക്കെ ഉണ്ട്. ഇതും വേറൊരു ടൈപ്പ് ടർക്കിയാണ്. ക്യാപ്പ് വരുന്ന ടൈപ്പ് തന്നെയാണ്. ഒക്കെ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ബേബീസിൻ്റെ കംഫർട്ടിനനുസരിച്ച് അത്രയും സോഫ്റ്റാണ്. പിന്നെ ഇത് ഒരു ടൈപ്പ് ഡ്രൈ ഷീറ്റാണ്. നമുക്ക് ന്യൂബോൺ സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ വെച്ച് നമുക്ക് പൊതിഞ്ഞ് കുഞ്ഞിനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് സോഫ്റ്റാണ്, എന്നാൽ വാട്ടർ റെസിസ്റ്റൻറ്റും ആണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പാണ്. നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്കിത് സുഖമായിരിക്കും കൊണ്ടുപോകാൻ. പിന്നെ ഇത് ബെഡാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വരുന്നത് ഇത് നെസ്റ്റ് ബെഡാണ്. അതിൻ്റെ ഒപ്പം പില്ലോസൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് അതിലൊരു ത്രെഡ് വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുഞ്ഞായിരിക്കും, നമുക്ക് വളരെ ചുരുക്കി വെച്ചാൽ മതിയാവും. പിന്നെ കുഞ്ഞിന് ഇച്ചിരി വലുതായി വലുതായി വരുന്നതോറും നമുക്കിത് നല്ല വലിപ്പത്തിലാക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് കുറേ നാൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കുഞ്ഞിന് ഹെഡ് ബെഡ് പോലെയല്ല, ഇത് കുറച്ചുകൂടെ നല്ല വലുതാണ് കേട്ടോ. കണ്ടോ, നെസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെയാണ്. നെറ്റ് ബെഡുകളും ഉണ്ട് കേട്ടോ നമ്മളിൽ വേറെ, അതുമുണ്ട് ഇതുമുണ്ട്. പിന്നെ അതായത് റിസീവിങ് ബെഡാണ്. നമുക്ക് കുഞ്ഞിനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഒരു ബെഡിൻ്റെ ഒരു ഇതിൽ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ സിബ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് വളരെ സേഫായിട്ട് വാമായിട്ട് അതിനകത്തിരുന്നോളും. അത് ബേബീസിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ പല പാറ്റേണിൽ വരുന്നതുണ്ട് കേട്ടോ. പിന്നെ ഇത് തൊട്ടിലിൻ്റെ ബെഡാണ് കേട്ടോ. അതായത് തൊട്ടിൽ തുണി തന്നെ അതിനകത്ത് ബെഡായിട്ട് വരുന്നത്. അതിൻ്റെ ഇപ്പോൾ നെറ്റും പില്ലോയും ഒക്കെ ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ എന്താ പറയുക, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ തൊട്ടിൽ തുണി തന്നെയാണെങ്കിലും അതിനകത്തൊരു ബെഡ് സെറ്റപ്പ് വരുമ്പം അവർക്ക് കുറച്ചുകൂടെ സുഖമായിരിക്കുമല്ലോ കിടന്നുറങ്ങാൻ. ഇതിൻ്റെയും പല പാറ്റേണിൽ വരുന്നതുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് തലയുടെ അവിടെ ഒരു സിബ് ഉള്ളപ്പോൾ അത് തുറന്ന് വെച്ച് കൊടുക്കാം, അല്ലാത്തപ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഇത് തൊട്ടിലാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം
സീലിങ്ങിൽ തൊട്ടിലിടാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഇത് വിൻഡോയിൽ വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. സുഖമായിരിക്കും നമുക്ക്. ആ തൊട്ടിൽ കമ്പിയും ഹാങ്ങറും വേറെ വേറെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിറ്റിൽ വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്യാം കേട്ടോ.